നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് യോഗ തരേണ്ടതാണ്. പക്ഷെ അത് തരാൻ പറ്റിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് യോഗ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന യോഗ അതിന്റെ വീഡിയോ എടുത്ത് തരും. അത് നിങ്ങൾ ഒന്നോ രണ്ടോ മാസം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇതേപോലെ ഒരു ക്ലാസ് വയ്ക്കുമ്പോൾ അടുത്ത സെക്ഷൻ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കുറച്ച് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇത് മാത്രം ചെയ്താൽ, ഇപ്പൊ ഈ ആദ്യത്തെ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവും. നമുക്ക് അത്രല്ല ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാവരും തലകുത്തിന്ന് യോഗികളാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി അധികം വീതിപ്പിക്കുന്നില്ല. നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ചില യോഗയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ ഉപരി മനസ്സ് വെച്ചാൽ ആരോഗ്യം വീണ്ടെടുക്കാനും കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് കാഴ്ചയ്ക്ക് സിമ്പിളാണെങ്കിലും എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യാത്തവർക്കും കാണുന്നവർക്കും ഇത് വളരെ സിമ്പിളാണ്, ചെയ്യുന്നവർക്ക് ഇത് വളരെ സിമ്പിളല്ല. അത് നിങ്ങൾക്ക് കഴിയുന്ന മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ ജെർക്ക് ചെയ്യുക, ചാടരുത്, ജെർക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട്. ചാടുമ്പോ നമുക്കൊരു വല്ലാത്തൊരു എനർജി ഇതാണ് ഇത് ഫിസിക്കലായിട്ടുള്ളത്. ഇറക്കിയപ്പോ ഫുൾ ഫോഴ്സ് കാലിലേക്കാണ് വരുന്നത്. സാരമില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോവാൻ വേണ്ടി തന്നെയാണ്. പോണതൊക്കെ പൊക്കോട്ടെ. മഹാഭാരതത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്തന്നെ നഷ്ടപ്പെട്ടതൊന്നും നിന്റേതല്ല, നഷ്ടപ്പെടാനുള്ളതും നിന്റേതല്ല, നേടാനുള്ളതൊക്കെ നമ്മളേതാണ്. അത് ഞാൻ പറഞ്ഞതാണ്, മഹാഭാരതം നേടിയതല്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ചാടിയാൽ മതി, കൂടുതൽ ചാടണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആൻസർ. വല്ലാത്ത ഫോഴ്സിലെടുത്ത് ചാടണ്ട, വെറുതെ ജക്ക് ചെയ്താൽ മതി. ഡൗൺ. സംഭവം സിമ്പിൾ അല്ലേ, അല്ലേ? സംഭവം സിമ്പിളാണ്, പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നാളെ അറിയുള്ളൂ. അപ്പൊ അത് കണക്കാക്കണ്ട, അതിന് എന്ത് ദിവസം കഴിയുന്നു ശരി. ഓക്കെ, റൈറ്റ്. വളരെ സിമ്പിളായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരാളും കഴിഞ്ഞു. Rotate 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Then reverse 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Then 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Then do this 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Then relax. Okay. കൈ ബാക്കിൽ കെട്ടിപ്പിടിക്കാം. ഇനി ഹാൻഡ് അല്ല, നെക്ക് അപ്പ് ആൻഡ് ഡൗൺ. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Then left, right. 1, 2, 3, 4, 5, 6,
seven, eight, nine, ten. Then rotate 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then reverse 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay. Open your eyes. രണ്ട് കൈ ഉപയോഗിച്ച് രണ്ട് കണ്ണും തുറന്നു. അപ്പ് ആൻഡ് ഡൗൺ. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then left right. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then rotate the clockwise. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then reverse 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, relax. Ready? Hands rotation. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then reverse. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, right. ഒരു കൈ ഇങ്ങനെ വയ്ക്കുക, ഒരു കൈ ഇങ്ങനെ. 1, 2, 3, 4, 5. ദൻ റിവേഴ്സ്. 1, 2, 3, 4, 5. ഓക്കെ, ചേഞ്ച് യുവർ ഹാൻഡ്സ്. 1, 2, 3, 4, 5. ദൻ റിവേഴ്സ്. 1, 2, 3, 4, 5. ഓക്കെ, നെക്സ്റ്റ് കാല് ലേശത്തിരിക്കാം, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത്. ഇനി ഹിപ്പ് റൊട്ടേഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then reverse. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നീ റൊട്ടേഷൻ. റെഡി? കാല് കൂട്ടിയിരിക്കുക, രണ്ട് കൈ ഇങ്ങനെ ചെറുതായിട്ട് വളയ്ക്കുക. നീ റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5. ദെൻ ഓപ്പോസിറ്റ്. 1, 2, 3, 4, 5. ഓക്കെ, അപ്പ്. ജസ്റ്റ് ഫ്ലെക്സ്. 1, 2, 3, 4, 5. ദെൻ റൊട്ടേറ്റ്. 1, 2, 3, 4, 5. Then reverse. 1, 2, 3, 4, 5. Then 1, 2, 3, 4, 5. Then reverse. 1, 2, 3, 4, 5. Okay. ഹരി ഹരി നിരുവാ, നിങ്ങളെന്തോ എന്താ വെച്ചാൽ അവിടെ അത്യാവശ്യം ഒരു തൂണുണ്ടായി, പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുണ്ട് മടക്കി കെട്ടണ.
Change your leg. Ready. Stretch. 1, 2, 3, 4, 5. Then rotate to 1, 2, 3, 4, 5. Then reverse. 1, 2, 3, 4, 5. Then bend. 1, 2, 3, 4, 5. Then reverse. 1, 2, 3, 4, 5. Okay. Answer. Carry on. Ready. Twist. 1. Then ഏതാണ്ട് ഒരു പരിധി വരെ ഇപ്പൊ ഈ ചെയ്ത സാധനം നമ്മളുടെ വയറ് കുറയ്ക്കാൻ നല്ലതാണ്. വയറ് കുറയ്ക്കാൻ മീൻസ് സാധാരണ രീതിയിൽ നമുക്ക് വയറ് ചെലവുന്നത് നമ്മളുടെ ലാർജ് ഇൻഡസ്ട്രീൻ നല്ലതാണ്. അപ്പൊ ആ ലാർജ് ഇൻഡസ്ട്രീനെ കുറയ്ക്കാനും നമ്മളുടെ സ്റ്റൊമക്ക് ഫ്ലെക്സിബിൾ ആവാനും ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഇപ്പോൾ കാണിച്ചത്. സംഭവം വളരെ സിമ്പിളാണ്. രണ്ട് കൈ ഇങ്ങനെ നിവർത്തി പിടിച്ച് ഇനി കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കൊരു കടച്ചിൽ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിയ നീളത്തിലൊരു വഴി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് തിരിയാണ് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ വഴി സംഘടിപ്പിച്ചാണ്. അപ്പോൾ ഇത് നമ്മളുടെ മൊത്തത്തിലുള്ള ബോഡിയുടെ സ്ട്രക്ചറിൽ ഒരുപാട് വ്യത്യാസം വരും. കാരണം അടി തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞ പോലെ അതിൽ ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ടിച്ചിങ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, കൈ രണ്ട് ഇങ്ങനെ പിടിക്കാം. റെഡി, ഫുള്ളായിട്ട് ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സംഭവം ചെയ്യ എളുപ്പമല്ലേ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, റൈറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
1, 2, 3, 4, 5, 6, 7 അത് കള്ളത്തരണം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം, ഇങ്ങനെയില്ല, ഇങ്ങനെ വന്നിട്ട് വേണമെങ്കിൽ 7, 8, 9, 10 ഓക്കെ, റൈറ്റ്, റിലാക്സ്. ഓക്കെ, റെഡി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 Okay, relax. Ready. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് ഒന്ന് വളയുക. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. റെഡി, ശ്വാസം എടുക്കാം. ബ്രീത്തിങ്, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. Okay, relax. Okay, എല്ലാവരും ഒന്ന് കിടന്നു ശവാസനം. ഇന്ന് ഇത്ര പോരെ, അതന്നെ വേണോ? വേണോ? ശരി, ശവാസനം കിടന്നു. റിലാക്സ് ചെയ്ത് കിടക്കുക, കയ്യും കാലൊക്കെ റിലാക്സ് ചെയ്ത് വെക്കുക. കണ്ണടച്ച് കിടന്നോളൂ. പാദം മുതൽ ശിരസ് വരെ റിലാക്സ് ചെയ്തായിട്ട് കണക്കാക്കാം. വളരെ ഫ്രീ ആയിട്ട് ശരീരം ഒരു പഞ്ഞു പോലെ യാതൊരു ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാത്ത രീതിയിൽ സുഖമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കും. എല്ലാവരുടെയും തള്ളവരല് മാത്രം ശ്രദ്ധിക്കുക, കാലിൻ്റെ തള്ളവരൽ മാത്രം ശ്രദ്ധിക്കുക. അത് ഫ്രീ ആയതായിട്ട്, റിലാക്സ് ചെയ്തായിട്ട് തോന്നും. അതുപോലെ കാലിൻ്റെ മറ്റെല്ലാ വിരലുകളും റിലാക്സ് ചെയ്തായിട്ട് കണക്കാക്കും. റിലാക്സ്. ഇനി പാദം ഫുള്ളായിട്ട് റിലാക്സ് ചെയ്തായിട്ട് കണക്കാക്കും. രണ്ട് കാലുകളും അരക്കുന്ന താഴോട്ട് കംപ്ലീറ്റ് റിലാക്സ് ചെയ്തായിട്ട്, ഫുള്ളി റിലാക്സ്. ഓക്കെ, റിലാക്സ്. ഇനി അരക്കുന്ന മുകളിലോട്ട് കഴുത്തിൻ്റെ അത് വരെ വളരെയധികം റിലാക്സ് ചെയ്തായിട്ട്, ഇനി
രണ്ട് കൈയും അതേപോലെ ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യും. കഴുത്ത് റിലാക്സ്, താടി, ചുണ്ട്, മൂക്ക്, കണ്ണ്, ചെവി, തല എല്ലാം കൂൾ ആൻഡ് റിലാക്സ്. നന്നായി ശ്വാസം എടുക്കുക. നമ്മളുടെ എല്ലാ അവയവങ്ങളിലും നിറയുന്നതായിട്ട് ശ്രദ്ധിക്കുക. പതുക്കെ പുറത്തു വിടുക. ഒന്നും കൂടി അതേപോലെ നന്നായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തു വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, കണ്ണുകൾ പതുക്കെ തുറക്കുക. ഇടത് വശം ചെരിഞ്ഞ് വലത് കൈ ഒത്തി എഴുന്നേൽക്കുക. ഒരു ദിവസം നമുക്കൊരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ, ഏകദേശം 30 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ബോഡി ഫ്ലെക്സിബിൾ ആവും, ഇന്റേണൽ ഓർഗൻസ് പെർഫെക്റ്റ് ആവും, പിന്നെ നമ്മളുടെ മസിലുകൾക്കെല്ലാം സ്ട്രെങ്ത് വരാൻ തുടങ്ങും. മസിലുകളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് കാണുന്ന പോലെയുള്ളതല്ല സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മസിലുകളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ പഞ്ഞു പോലെ ഇരിക്കണം, പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ അതിന് ഭയങ്കരമായിട്ട് ബലം കാണിക്കുക. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, അതാണ് മസിലുകളുടെ ബലം എന്ന് പറയുന്നത്. മറ്റതിങ്ങനെ ഉണ്ട പോലെയൊക്കെ ഇരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് എടുക്കുമ്പോഴെവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുറുക്കിയെടുക്കാൻ പാടില്ല. മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത്. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്തോറും, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും നമ്മൾക്ക് ഈ യൗവനം നിലനിർത്താൻ അത് സഹായിക്കുന്നുള്ളതാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 100 നോട്ട് താഴെ അടക്കുന്നുണ്ട്, അത് എടുക്കണമെന്നുണ്ടെങ്കിൽ കുനിയണം. കുനിയാൻ പറ്റാത്തൊരവസ്ഥ എന്താ? അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റതൊരു ജോലി ചെയ്യാൻ നമുക്ക് മടി തോന്നുന്നത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ യോഗ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ, അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം തന്നെ, മനുഷ്യ ശരീരത്തിലെ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അവയവങ്ങൾ വളരെ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടിരുന്നാൽ നമുക്ക് എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം മടിയുണ്ടെങ്കിലും നമ്മളെ ശരീരം ഫ്ലെക്സിബിൾ ആണെങ്കിൽ ചെയ്യാൻ നമുക്ക് മടി ഉണ്ടാവില്ല. മടി വരുന്നതും മടി പിടിക്കുന്നതും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, വേദനിച്ചിട്ട് ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ഉണ്ടാവും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ തടിയുണ്ടോ തടിയില്ലേ എന്നുള്ളതല്ല പ്രശ്നം, നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് മാത്രം. ചിലർക്ക് സ്ട്രക്ചർ വൈസിൽ ജന്മനാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് സ്ട്രക്ചർ, അതൊരിക്കലും കുറയ്ക്കാൻ കഴിയില്ല.
അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഫ്ലഷ് മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിഷൻസ് മാത്രമാണ് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത്. അപ്പം നമുക്കിന്ന് ഇത്ര മതി നിർത്താം. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും താഴെ പോയാൽ കാപ്പി ഉണ്ടാവും, അത് കഴിച്ചിട്ട് വന്നാൽ ബാക്കി നമുക്ക് ഒരു ചെറിയൊരു ക്ലാസ്. നമ്മൾ ജീവിതത്തിൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമ്മൾ രോഗിയാവുന്നു എന്നീ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മതി. ഓക്കെ, ശരി. വിശക്കുന്നുണ്ടോ? ഉണ്ടാവും. അതാണ് കാത്തു കുറിച്ചോളാം.